എസ്എൽപുരം സദാനന്ദൻ നാടക പുരസ്കാരം. ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം മന്ത്രിയാണ് നടത്തേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ അഭിമുഖീകരിക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടത്. ശാസ്ത്രീയ സംഗീതത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ സ്വാതി പുരസ്കാരം 2020 ഡോക്ടർ കെ ഓമനക്കുട്ടിക്ക് നൽകുകയാണ്. നാടകത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ എസ് എൽ പുര സദാനന്ദൻ പുരസ്കാരം 2020 ശ്രീ ഇബ്രാഹിം വേങ്ങരക്കും നൽകും. ഇതോടുകൂടി ഒരൊറ്റ അവാർഡ് പ്രഖ്യാപനവും ഇപ്പോൾ പെൻഡിങ്ങിലില്ല, എല്ലാം അപ്ഡേറ്റ് ആയി കഴിഞ്ഞു. പുതിയൊരു സർക്കാർ വരുന്ന സമയത്ത് ഇനി പുതിയ സ്ലേറ്റ് തുടങ്ങിയാൽ മതിയെന്ന് അർത്ഥം. ഞാൻ വരുമ്പോൾ അതായിരുന്നില്ല സ്ഥിതി, 2-3 കൊല്ലത്തെ ബാക്കിയായിരുന്നു. സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പാൾ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ്, തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ് പ്രിൻസിപ്പാൾ ശ്രീ ഹാർ ഹരികൃഷ്ണൻ, ശ്രീ പാറശാല രവി, കണ്ണൂർ സർവകലാശാല സംഗീത വിഭാഗം മേധാവി ഡോക്ടർ എൻ മിനി എന്നിവരടങ്ങിയ ജൂറിയാണ് സ്വാതി പുരസ്കാരം നിർണയിച്ചത്. ശാസ്ത്രീയ സംഗീതത്തിന് കേരളത്തിൽ സ്വീകാര്യത ലഭിക്കാനായി അക്കാദമിക് രംഗത്തും സംഗീതാവതരണ രംഗത്തും വലിയ സംഭാവനകൾ നൽകിയ വിദൂഷിയാണ് ഡോക്ടർ കെ ഓവനക്കുട്ടി. സംഗീത കുടുംബത്തിലാണ് അവർ ജനിച്ചത്. സ്വാതി തിരുനാൾ കൃതികൾ പ്രചരിപ്പിക്കുന്നതിൽ വലിയ സംഭാവനകൾ അവർ നൽകി. സംഗീതത്തിൻ്റെ പ്രയോഗത്തിൽ നൂതനമായ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്തി പുതിയ തലമുറയെ സംഗീതത്തിലേക്ക് ആകർഷിക്കാൻ സുത്യർഹ്യമായ പ്രവർത്തനമാണ് അവർ നടത്തിയത്. സർവകലാശാലാ തലത്തിൽ സംഗീത പഠനത്തിനാവശ്യമായ പാഠ്യപദ്ധതി രൂപപ്പെടുത്തുന്നതിൽ വലിയ സംഭാവനകൾ നൽകി. ഒരേ സമയം മികച്ച സംഗീത അധ്യാപികയും കച്ചേരികൾ നടത്തുന്ന സംഗീതജ്ഞയുമാണ് അവർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് സ്വാതി പുരസ്കാരം. സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പാൾ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ്, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ശ്രീ കെ പി മോഹനൻ, ശ്രീ കരിവള്ളൂർ മുരളി, പ്രൊഫസർ പി ഗംഗാധരൻ, ശ്രീ പ്രിയനന്ദനൻ എന്നിവരടങ്ങിയ ജൂറിയാണ് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം നിർണയിച്ചത്. ആധുനിക മലയാള നാടകവേദിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ നാടകക്കാരനാണ് ശ്രീ ഇബ്രാഹിം വേങ്ങര. നിരവധി പ്രതിസന്ധികളെ നേരിട്ട് 6 പതിറ്റാണ്ടായി നാടകരചയിതാവ്, സംവിധായകൻ, അഭിനേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. പ്രേംജി, കെ ടി മുഹമ്മദ് തുടങ്ങിയ മഹാരഥന്മാർക്കൊപ്പം നാടകരംഗത്ത് പ്രവർത്തിച്ചു. ആ മേഖലയിൽ നല്ല ഐഡൻറ്റിറ്റി അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. നാടക അഭിനയത്തിൻ്റെ പേരിൽ 3 മാസം അടിയന്തരാവസ്ഥ കാലത്തിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. 50-ൽ പരം റേഡിയോ നാടകങ്ങളും 25 മറ്റ് നാടകങ്ങളും അദ്ദേഹം രചിച്ചു. 7-ൽ ചൊവ്വ, ഉപഹാരം എന്നീ നാടകങ്ങൾ ആകാശവാണി ദേശീയ നാടക മത്സരത്തിൽ സമ്മാനിതനാവുകയും ഇന്ത്യയിലെ 14 ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തി അവതരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് കേരള സംഗീത അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം. സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 4.25 വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് പൊതുവിൽ നല്ല സ്വീകാര്യതയാണ് ഈ രംഗത്തുള്ളവരിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. ശമാങ്കുടി സ്മാരകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനികവൽക്കരിച്ച ഒരാളിൻ്റെ ഉദ്ഘാടനം 4 ദിവസം മുമ്പേ ഞാനതിൽ പങ്കെടുത്തിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി, ശ്രീമതി ഓമനക്കുട്ടി ടീച്ചർ, ഇവരൊക്കെ പങ്കെടുത്തൊരു ചടങ്ങായിരുന്നു. സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ച് ഇതുപോലൊരു അപ്രിസിയേഷൻ അവർ നടത്തിയിട്ടില്ല ഇതുവരെ. മാത്രമല്ല, അടൂരൊക്കെ പ്രകടമായി പറഞ്ഞ കാര്യം
ശ്രീകുമാരൻ തമ്പി വളരെ ആവേശത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്, ഈ ഗവൺമെൻറ്റിനൊരു തുടർച്ച ഉണ്ടാകണമെന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 4.25 വർഷത്തെ നേട്ടത്തെ സംബന്ധിച്ചൊന്നും ഞാനിവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ് 3 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഇന്ന് 50 കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച കേരളത്തിലെ സാംസ്കാരിക നായകരുടെ പേരിൽ ഓരോ ജില്ലയിലും രൂപം കൊള്ളുന്ന ഒരു കൾച്ചറൽ സെൻ്ററിൻ്റെ ഉദ്ഘാടനം കാസർഗോഡ്. അത് അല്പസമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും. ഇപ്പോൾ ഏതാണ്ട് ഞങ്ങൾ ഒരു 3 ജില്ലകളിൽ ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിക്കാറായി. കൊല്ലത്തും അതുപോലെ തന്നെ പാലക്കാട്. പാലക്കാട് VTV പേരിലാണ്, VT വട്ടതിരിപ്പാറിൻ്റെ പേരിലാണ്, കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണ്. അങ്ങനെ കേരളത്തിലെല്ലാ സ്ഥലത്തും സ്ഥലം കിട്ടുന്നതിന് ഇത്തിരി വൈകിപ്പോയതാണ്. ചലച്ചിത്ര അക്കാദമിയുടെ രൂപവും ഭാവവും നമ്മൾ മാറ്റുകയാണ്. KSFDCയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ, അതിൻ്റെ രൂപവും ഭാവവും നമ്മൾ മാറ്റുകയാണ്. 100 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടുള്ള മനോഹരമായൊരു സ്റ്റുഡിയോ ഈ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പടം നിർമ്മിക്കുന്ന ആൾക്കാർക്ക്, ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ ആശ്വാസമായിരിക്കും. ചെറിയ തുകയിൽ വാടക കൊടുത്തുകൊണ്ടായിരിക്കും അവിടെ ചിത്രീകരണത്തിനുള്ള സംവിധാനം ഉണ്ടാക്കുക. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളല്ല ഞാനിവിടെ പറയേണ്ടതില്ലല്ലോ. സത്യൻ്റെ പേരിൽ ഇവിടെ ഒരു സർവേ കല്ല് പോലും ഉണ്ടായിരുന്നില്ല, നിങ്ങളറിയോന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ 46-ാം ചരമദിനത്തിനാണ് ഞാൻ സത്യൻ്റെ സ്മാരകം പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 4 കോടി രൂപ ചെലവ് വരുന്ന അതിമനോഹരമായൊരു കെട്ടിടം കിൻഫ്ര പാർക്കിൽ പൂർത്തീകരിച്ചു. മുഖ്യമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ പ്രേമനസീറിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിതുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ എല്ലാ ജില്ലകളിലും കാണാം. പൊതുവിൽ ഒരു നല്ല ഉണർവ് ഈ രംഗത്തുണ്ടായി. ഇപ്പോൾ എൻ്റെ പാലക്കാട് ജില്ലയിൽ തന്നെയാണെങ്കിൽ ഒളപ്പമണ്ണേൻ്റെ പേരിൽ 1 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് പണി നടക്കുകയാണ്. പെരിങ്ങോട്ട് കുറിശ്ശിയിൽ എൻ്റെ മണ്ഡലത്തിൽ തന്നെ കാവശ്ശേരിയിൽ ഇന്ദുചൂടൻ സെറിങ്ങൊക്കെ അറിയാം, നീലകണ്ഠൻ എന്ന് പറയുന്ന പക്ഷിശാസ്ത്രജ്ഞൻ, എൻ്റെ പ്രണ്ണൻ കോളേജിൽ എൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പണി അവിടെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. MTRൻ്റെ പേരിൽ, MT രാമനാഥൻ്റെ പേരിൽ കർണാടിക സംഗീതത്തിൽ ലോകപ്രശസ്തരായിട്ടുള്ള ഒരു വലിയ പ്രതിഭയാണ്, അദ്ദേഹത്തിൻ്റെ പേരിൽ 1 കോടി രൂപ ചെലവിൽ ഒരു സാംസ്കാരിക നിലയം 6 മാസം മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചത്. OV വിജയൻ്റെ തസ്രാക്കിൽ 7.5 കോടി രൂപ ചെലവ് വരുന്ന റൈറ്റേഴ്സ് വില്ലേജ്, എഴുത്തുകാരുടെ ഗ്രാമം, അതിൻ്റെ പണിയും ആരംഭിച്ചു കഴിഞ്ഞു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ജന്മം കൊണ്ട് പവിത്രമായ കോട്ടായി പഞ്ചായത്ത് 4 കോടി രൂപ ചെലവിൽ സംഗീത പൈതൃക വില്ലേജാക്കി മാറ്റുന്നതിൻ്റെ പണിയും ആരംഭിച്ചു കഴിഞ്ഞു. കവി കുഞ്ഞുണ്ണി മാഷുടെ പേരിൽ സ്മാരകം പണിതു. വള്ളൂർ പി രാഘവൻ ഒരു കലാകാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്മാരകം പണിതു. മാപ്പിള അക്കാദമിയുടെ 1-ാമത്തെ ഉപശാഖ നാദാപുരത്ത്, എൻ്റെ ജന്മസ്ഥലമാണ് നാദാപുരം, അവിടെ 1 കോടി രൂപ ചെലവിൽ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ നിർവഹിച്ചത്. മഹാത്മാഗാന്ധി 3 പ്രാവശ്യം വന്നതാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി. ഐത്തോച്ചാടനത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കിയതിൻ്റെ തുടർച്ചയായി മഹാത്മാഗാന്ധി നമ്മുടെ കേരളത്തിൻ്റെ മുക്കിലും മൂലയും സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു സ്ഥലമാണ് പാലക്കാട്ടെ ഒലവക്കോട്ട ശബരി ആശ്രമം. 3 പ്രാവശ്യം വന്നു, അതിലൊരു പ്രാവശ്യം കസ്തൂർബാ ഗാന്ധിൻ്റെ കൂടെ വന്നതാണ്. ഈ ഗവൺമെൻറ് വരുമ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് ചെലന്തി വല കെട്ടി പാമ്പ് ഏതാണ്ടൊരു ഭാർഗവീ നിലയം പോലെയായിരുന്നു. അത് നവീകരിച്ചു 4 കോടി രൂപ ചെലവിൽ. അവിടെ ഞാൻ ബഹുമാനപ്പെട്ട മുൻ ഗവർണറെ കൊണ്ടുപോയിരുന്നു മഹാത്മാഗാന്ധിയുടെ 70-ാം രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമായിട്ട്. അന്ന് മുൻ ഗവർണർ ജസ്റ്റിസ് സദാശിവ എന്നോട് പറഞ്ഞാണ് ഇതൊന്ന് നല്ല രൂപത്തിലാക്കിയാൽ നമുക്കിതൊരു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആവേശമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയുന്നു. 2 വർഷം കൊണ്ട് 4 കോടി രൂപ ചെലവിൽ അതിമനോഹരമായ ഗാന്ധി സ്മൃതി
അവിടെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒട്ടേറെ പ്രവൃത്തികൾ നമ്മുടെ ഗ്രാമപ്രദേശത്ത് നിന്ന് അന്യം നിന്ന് പോയതാണ് ഗ്രാമീണ തിയേറ്ററുകൾ. 100 എണ്ണം ആയിരുന്നു ഉദ്ദേശിച്ചത്, അത് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അത്ര കഴിഞ്ഞില്ല. പക്ഷേ 20 സ്ക്രീനുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇന്നലെ കൈരളി ശ്രീ കോഴിക്കോട് 7.5 കോടി രൂപ ചിലവ് ചെയ്തുകൊണ്ടുള്ള അതിമനോഹരമായ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു തിയേറ്ററാണ് ഇന്നലെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തത്. ഓൺലൈനാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത്. ഞാനിതൊക്കെ നിങ്ങളോട് പറയാൻ നിർബന്ധിക്കപ്പെട്ട എന്താന്ന് പറഞ്ഞാൽ, സാംസ്കാരിക വകുപ്പിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊന്നും നിങ്ങൾ പറയാറില്ല. എന്നാൽ മന്ത്രി എന്നുള്ള നിലയിൽ ഞാനിത് പറയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ചെയ്യുന്നൊരു കുറ്റമായിരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ഈ കൂട്ടത്തിൽ അതൊന്നും പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പോൾ നമ്മളെ പി കെ റോസി ദളിതായതുകൊണ്ട്, ഒരു കലാകാരി ആയതുകൊണ്ട് അടിച്ചോടിച്ച ആ പ്രതിഭയുടെ പേരിൽ ഇവിടെ ഒന്നുമില്ല. എൻ്റെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ 2.5 കോടി രൂപ ചിലവ് ചെയ്തുകൊണ്ട് ഒരു വർക്കിംഗ് വുമൺസ് ഹോസ്റ്റൽ, മനോഹരമായൊരു ഹോസ്റ്റൽ ഇപ്പോൾ പൂർത്തീകരിച്ചു. ഔപചാരികമായി ഞാൻ 2 ദിവസം മുമ്പേ ഉദ്ഘാടനം ചെയ്തതാണ്. പക്ഷേ നിങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഞാനവിടെ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. SC ST വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് പറയാമെന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ചെയ്ത ഗവൺമെൻറ്റിനെ നോക്കി എന്ത് ചെയ്തു? എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല, ഒരു വികസനവും നടക്കുന്നില്ല. ഇതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രചരണം. അങ്ങനെ പ്രചരണം നടത്തി പാലയിൽ വന്ന സമയത്താണ് LDF എന്ന് തെറിച്ചു പോയ ഒരാൾ പ്രസംഗിക്കുകയാണ്. സഖാവ് പിണറായി വിജയനോടും മന്ത്രിമാരോടും ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, കൂറുണ്ട്. കാരണം 6 മാസം കൊണ്ട് 465 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എൻ്റെ മണ്ഡലത്തിൽ നടത്തിയത്. അപ്പോൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖം കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന, ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളെ സാക്ഷി നിർത്തിയിട്ടാണ് കൂറു മാറിയിട്ടുള്ള ആൾക്കാർ ഇത് പ്രഖ്യാപിച്ചത്. അതൊക്കെ ഇത് പറഞ്ഞു പോകും. സത്യം എങ്ങനെയും അധികം ഒളിച്ചു വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് വീക്ഷണം ഈ ജാഥ തുടങ്ങുന്ന ദിവസം തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചത്, ദീർഘവീക്ഷണത്തോടു കൂടി. ഒരു പ്രതിഫലനവും, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിച്ഛായ അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരിച്ചു വരില്ല എന്നുള്ളത് ഉറപ്പ്. അതുകൊണ്ട് പിന്നെ വാഗ്ദാനങ്ങൾ അങ്ങ് പറയുകയാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും സ്ഥിരപ്പെടുത്തും. ജമ്മത്ത് കഴിയുന്ന കാര്യമല്ലല്ലോ, ജമ്മത്ത് കഴിയില്ലല്ലോ. അപ്പം നേരെ മറിച്ച് അർഹതപ്പെട്ടവരെ നിയമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധ്യതയുള്ള ആൾക്കാരിൽ നിന്ന് അങ്ങനെയുള്ളൊരു വാക്ക് വരും. ഇത് തിരിച്ചു വരില്ലെങ്കിൽ പിന്നെ എന്തും പറയാലോ. സ്വപ്നം കാണുമ്പോൾ ബിരിയാണി തന്നെ കണ്ടുകൂടെ, എന്തിനാ ഗോതമ്പിൻ്റെ ദോശ കാണുന്നു? അടിച്ചു വിടുകല്ലേ. ഇപ്പോൾ PSC ക്ക് 23 ലക്ഷം ആൾക്കാർ എഴുതാൻ പോവാ പ്രിലിമിനറി, അറിയോ നിങ്ങൾ? ഈ ഫെബ്രുവരി മാർച്ചിൽ 23 ലക്ഷം. നമുക്ക് എത്ര ആവശ്യമുള്ളതെന്ന് അറിയങ്ങൾ? 1 വർഷം 25,000. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് കൂടി വന്നാൽ എത്രയായി? അപ്പോൾ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി കൊടുക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, സമൂഹത്തെ മിസ്ലീഡ് ചെയ്യുക. ഇതുപോലുള്ള ഒരു കള്ളപ്രചരണവും ഒരു ദുഷിച്ച മനസ്സിൻ്റെ ഉടമകൾ എവിടെയും കാണാൻ പറ്റില്ല. ഞാൻ ആ കൂട്ടത്തിൽ ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ പറഞ്ഞെന്ന് മാത്രമോ, എല്ലാ വകുപ്പിൻ്റെയും സ്ഥിതി ഇത് തന്നെയാണ്. എന്നാലും നിങ്ങൾക്കും സംശയം ഉണ്ടാവും, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം ഇത് എല്ലാ ദിവസവും ചോദിക്കുമല്ലോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. ഞാൻ ഈ സാംസ്കാരിക വകുപ്പ് ചെയ്ത കാര്യം ഈ കേരളത്തിൽ ഇന്നേ വരെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിനേക്കാളും മുമ്പേ ഇന്ത്യ രാജ്യത്തിലെവിടെയെങ്കിലും സാംസ്കാരിക വകുപ്പ് അല്ലെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഹൃസ്വമായൊരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങളെ വിളിച്ചു ചേർത്തത് ഈ 2 അവാർഡ് പ്രഖ്യാപിക്കുന്ന കാര്യം ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കാനാണ്. ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല.